ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് ഞാനുള്ളത് മാരുതിയുടെ ഷോറൂമിനുള്ളിലാണ്. എന്താണ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി. ഓഫറിൻ്റെ വീഡിയോ തന്നെയാണ്. ഒരുപാട് പേര് ചോദിച്ചതാണ് മാരുതിയുടെ ഓഫർ എവിടെ, മാരുതിയുടെ ഓഫർ എവിടെ. എല്ലാ മാസവും ആദ്യം ഇടുന്നത് മാരുതിയുടെ ഓഫറാണ്. ഇപ്രാവശ്യം നമ്മൾ ഇട്ടില്ല, കുറച്ച് റീസൺ ഉണ്ട് അത് ഇടാതിരുന്നതിന് വേണ്ടിയിട്ട്. ടാറ്റയുടെ ഓഫർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എന്താ പറയുക, ആൾക്കാർ വിളിക്കുക എന്താ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അത്യാവശ്യം വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാരുതിയുടെ ഓഫറാണ്. മാരുതി ഇപ്രാവശ്യം ഓഫർ വളരെ കുറവാണ്. അത് ഒന്നാമത്തെ റീസണാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത്. അതിൻ്റെ ഒരു റീസൺ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പുതിയ 2022 വാഹനങ്ങൾ ഉടനെ വരുത്തതേയുള്ളൂ. എനിക്ക് തോന്നുന്നു 3-4 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഷോറൂമിൽ എത്തും. ആ ഒരു വാഹനം വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതിനായി കൂടുതൽ ഓഫർ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ ചെയ്തിടാം. നിലവിലിപ്പം നമുക്ക് ആ ഒരു 2022 വാഹനങ്ങൾ ഷോറൂമിൽ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഓഫർ വളരെ കുറവാണ്. അപ്പം നിലവിൽ വാഹനം എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് കാണും, വാഹനത്തിൻ്റെ പ്രൈസ് അറിയാനായിട്ട് ആഗ്രഹം കാണും. അപ്പം പുതിയ പ്രൈസും വന്നിട്ടില്ല നിലവിൽ. അപ്പം പഴയ പ്രൈസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പഴയ പ്രൈസും നിലവിലിപ്പം നമുക്കുള്ള ഓഫറുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഓഫറിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പറയാറുള്ളത് എപ്പോഴും നമ്മൾ ഓൾട്ടോയുടെ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാറുള്ളത്. ഓൾട്ടോയിലേക്ക് കടക്കാം. ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 15,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസായിട്ട് 15,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,000. അപ്പം നിലവിൽ മൊത്തത്തിൽ 32,000 രൂപയുടെ ഓഫറാണ് മാരുതിയുടെ എൻട്രി ലെവൽ വാഹനമായ ഓൾട്ടോയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓൾട്ടോയുടെ പ്രൈസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു പഴയ പ്രൈസാണ് പറയുന്നത്, പുതിയ പ്രൈസ് ഷോറൂമിൽ വന്നിട്ടില്ല. പ്രൈസിൽ കിടക്കുന്ന സമയത്ത് LXA ആണെന്നുണ്ടെങ്കിൽ 4,48, VXA ആണെങ്കിൽ 4,77, VXA പ്ലസ് ആണെങ്കിൽ 4,92. ആകെ 3 വേരിയൻ്റേ ഉള്ളൂ, ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ അല്ല. ഡൗൺ പേയ്മെൻ്റ് ഒരു 40,000 രൂപ റേഞ്ചിൽ നമുക്ക് അടച്ചാൽ മതിയാവും. ചില സമയത്ത് 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റും. അത് ഓരോ മാസവും ഓഫറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിലവിലുള്ളൊരു ഡൗൺ പേയ്മെൻ്റ് അതായത് 40,000 ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലൊക്കെ നല്ലതാണെങ്കിൽ അതിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വാഹനം ലഭിക്കും. 5 വർഷത്തേക്ക് EMI വെച്ചാൽ ഒരു 8,500 നിൽക്കും. 7 വർഷമാണെങ്കിൽ 6,500 റേഞ്ചിലും EMI വരും. അത്രയുമാണ് നമുക്ക് ഓൾട്ടോയെക്കുറിച്ച് പറയാനായിട്ടുള്ള ഡീറ്റെയിൽസ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അടുത്ത വാഹനം എന്ന് പറയുന്നത് എസ്പ്രസോയാണ്. എസ്പ്രസോയിലേക്ക് വരുന്ന സമയത്ത് നിലവിൽ നൽകിയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 15,000 രൂപയുടെ ഓഫർ നൽകിയിട്ടുണ്ട്. എക്സ്ചേഞ്ച് ബോണസായിട്ട് 15,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,000. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 32,000 രൂപയുടെ ഓഫറാണ് നിലവിൽ എസ്പ്രസോയ്ക്ക് മാരുതി സുസുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു പ്രൈസിലേക്കൊന്ന് പോകാം. എസ്പ്രസോയിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലും മാനുവലും നമുക്ക് വാഹനം വരുന്നുണ്ട്. LXA ആണെന്നുണ്ടെങ്കിൽ 4,87, VXA ആണെങ്കിൽ 5,17, VXA പ്ലസ് ആണെങ്കിൽ 5,35. ഇത്രയും പറഞ്ഞത് മാനുവൽ വേരിയൻറ്റിൻ്റെ പ്രൈസാണ്. ഓട്ടോമാറ്റിക്കലേ പോകാം. ഓട്ടോമാറ്റിക്ക് VXA ആണെന്നുണ്ടെങ്കിൽ 5,73, VXA പ്ലസ് ആണെന്നുണ്ടെങ്കിൽ 6,02,000. ഇത് 2 വേരിയൻറ്റും ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ബേസ് മോഡൽ വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞൊരു ഡൗൺ പേയ്മെൻറ്റ് 55,000 to 60,000 രൂപ വരെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. 5 വർഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 9,000 റേഞ്ചിൽ EMI വരും. 7 വർഷമാണെന്നുണ്ടെങ്കിൽ 7,000 റേഞ്ചിലും EMI വരും. EMIയും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് EMI ഏകദേശമാണ്. പ്രൊഫൈൽ അനുസരിച്ച് അതിനും മാറ്റം വരാം. ഇനി നമുക്ക് അടുത്ത വാഹനത്തിൽ പോകാം. അടുത്ത വാഹനം എന്ന് പറയുന്നത് സെലേറിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത വാഹനമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കൈവരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സെലറിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 3,000 രൂപയുടെ ഓഫർ മാത്രമാണ് ഉള്ളത്. എക്സ്ചേഞ്ച് ബോണസായിട്ട് 10,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,000. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 15,000 രൂപയുടെ ഓഫറാണ് സെലേറിയയ്ക്ക് മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത്. പൊതുവേ പുതിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഓഫർ അങ്ങനെ നൽകാറില്ല. ഇനി വളരെ കുറവാണ് ഓഫർ. പ്രൈസിലേക്ക് പോകാം. LXA ആണെങ്കിൽ 5,73, VXA 6,57, ZXA 6,92, ZXA പ്ലസ് 7,50,000. ഇത്രയും ഞാൻ പറഞ്ഞത് മാനുവൽ വേരിയൻറ്റിൻ്റെ പ്രൈസാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. VXA ആണെന്നുണ്ടെങ്കിൽ 7,14, ZXA ആണെന്നുണ്ടെങ്കിൽ 7,50,000, ZXA പ്ലസ് ആണെങ്കിൽ 8,07,000. ഇത്രയും ഞാൻ പറഞ്ഞത് സെലേറിയുടെ പ്രൈസാണ്. നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം. അടുത്ത വാഹനത്തിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത വാഹനം നമുക്ക് വാഗണോറാണ്. അടുത്ത വാഹനം വാഗണോറിൽ വരുന്ന സമയത്ത് വാഗണോറിന് പൊതുവെ ഓഫർ കുറവായിരിക്കും എല്ലാ മാസവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഓഫർ കുറവായിട്ടിരിക്കുന്ന ഈ സമയത്ത് മോശമല്ലാത്ത ഓഫർ വാഗണോറിന് വരുന്നുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് 10,000 രൂപയുടെ ഓഫർ, എക്സ്ചേഞ്ച് ബോണസായിട്ട് 10,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,000. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 22,000 രൂപയുടെ ഓഫറാണ് വാഗണോറിന് മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത്. പ്രൈസിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം വാഗണോർ 1 ലിറ്ററിലും വരുന്നുണ്ട്, 1.2 ലിറ്ററിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ലിറ്ററിൻ്റെ പ്രൈസ് ആണെന്ന് പറയാം. LXA 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 5,67, VXA 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 6,15, VXA 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 6,72 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് 1.2ലേക്ക് പോകാം. VXA 1.2 മാനുവലി 6,61, ZXA 1.2 മാനുവലി 7,07,000, ആ റേഞ്ച് കൂട്ടാം. ഇനി നമുക്ക് VXA ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. 7,19,000, ZXA ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 7,59,000.
അപ്പോൾ അത്രയുമാണ് ആ വാഗണോറിൻ്റെ പ്രൈസിലേക്കൊക്കെ വരുന്ന സമയത്ത് ഡൗൺ പേയ്മെൻറ്റ്. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 60,000 തൊട്ട് 65,000 രൂപ വരെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. 5 വർഷമാണെന്നുണ്ടെങ്കിൽ ഒരു 11,000 റേഞ്ചിലും 7 വർഷത്തേക്ക് 8,500 ആ ഒരു റേഞ്ചിലും നിങ്ങൾക്ക് EMI നൽകും. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, സെലറിയുടെ ഓഫർ നമ്മൾ നേരത്തെ സംസാരിച്ചു, ആ സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞില്ല. സെലറിക്ക് ഒരു 60,000 തൊട്ട് 65,000 രൂപ അടച്ചു കഴിഞ്ഞാൽ വാഹനം സ്വന്തമാക്കാം. ബേസ് മോഡൽ വാഹനം 5 വർഷമാണെന്നുണ്ടെങ്കിൽ ഒരു 11,500 7 വർഷമാണെങ്കിൽ ഒരു 9,000 EMI നിൽക്കും. അത്രയുമാണ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വിട്ടുപോയതാണ് സെലറിയുടെ ഓഫർ പറയാനായിട്ട്. നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം. അടുത്ത വാഹനം എന്നത് സ്വിഫ്റ്റാണ് നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത്. സ്വിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 10,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 10,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,000. മൊത്തത്തിൽ പറഞ്ഞാൽ 22,000 രൂപയുടെ ഓഫറാണ് സ്വിഫ്റ്റിന് ഈ ഒരു മാസം മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത്. സ്വിഫ്റ്റിൻ്റെ പ്രൈസിലേക്ക് പോകാം. LXi 688, VXi 779, ZXi 851, ZXi+939. ഇത്രയും ഞാൻ പറഞ്ഞത് മാനുവലാണ്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. VXi 836, ZXi 990,000, ZXi+996,000. ഡുവൽ ടോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായി, ഇനിയും പ്രൈസ് കൂടും. ഇതിനെക്കാട്ടും എനിക്ക് 10-25 കൂടും ഡുവൽ ടോൺ വരുന്ന സമയത്ത്, അത്രേ ഉള്ളൂ. ഡൗൺ പേയ്മെൻറ്റ് പോകാം. ഒരു ബേസ് മോഡലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 70,000 തൊട്ട് 75,000 രൂപ അടച്ചു കഴിഞ്ഞാൽ വാഹനം സ്വന്തമാക്കാം. 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 13,500, 7 വർഷത്തേക്കാണെങ്കിൽ 10,000, ആ ഒരു റേഞ്ചിലും EMI വരും. അടുത്ത വാഹനം വരുന്നത് ഡിസൈർ ആണ്. നമുക്ക് അടുത്ത വാഹനം ഡിസൈറിലേക്ക് പോകുന്ന സമയത്ത്, ഓഫറിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 10,000, എക്സ്ചേഞ്ച് ബോണസായിട്ട് 10,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,000. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 22,000 രൂപയുടെ ഓഫറാണ് ഡിസൈറിന് ഈ ഒരു മാസം മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത്. ഡിസൈറിൻ്റെ പ്രൈസിലേക്ക് പോകാം. LXi 740,000, VXi 836, ZXi 916, ZXi+1,02,000. ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കലും കിട്ടും. VXi 895 ഓട്ടോമാറ്റിക്, ZXi 973, ZXi+1,601,000. അത്രയുമാണ് ഡിസൈറിൻ്റെ ഓഫർ. ഡിസൈറിനൊരു ഡൗൺ പേയ്മെൻറ്റ് ഏറ്റവും കുറഞ്ഞ 80,000 ഒക്കെ അടക്കേണ്ടി വരും. 5 വർഷമാണെങ്കിൽ 14,700, 7 വർഷത്തേക്ക് 11,800 റേഞ്ചിൽ നമുക്ക് EMI വരും. അത്രയുമാണ് ഡിസൈറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി വിക്ടാറ ബ്രസയിലേക്ക് പോകാം. വിക്ടാറ ബ്രസയിലേക്ക് വരുന്ന സമയത്ത് ഓഫർ എല്ലാ മാസവും വളരെ കുറവ് തന്നെയായിരിക്കും. ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 5,000, എക്സ്ചേഞ്ച് ബോണസായിട്ട് 10,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,500. മൊത്തത്തിൽ പറഞ്ഞാൽ 17,500 രൂപയുടെ ഓഫറാണ് ഈ ഒരു മാസം വിക്ടാറ ബ്രസയ്ക്ക് മാരുതി സുസുക്കി നൽകിയത്. പ്രൈസിലേക്ക് പോകാം. മാനുവല് LXi 892, VXi 1014, ZXi 1,100,000, ZXi+1,56,000. ഇത്രയും മാനുവലാണ്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. VXi 1153, ZXi 1273, ZXi+1329. നമുക്ക് ഇനി ഒരു ഡൗൺ പേയ്മെൻറ്റ് 100,000 രൂപയെങ്കിലും മിനിമം ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. ബേസ് മോഡൽ വാഹനത്തിന് 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 17,500, 7 വർഷമാണെന്നുണ്ടെങ്കിൽ 13,500 ഈ ഒരു വാഹനത്തിന് EMI നിൽക്കും. അടുത്ത് പറയാൻ പോകുന്ന നമ്മൾ ഈക്കോയെക്കുറിച്ചാണ്. ഈക്കോയിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 10,000 രൂപയുടെ ഓഫർ, എക്സ്ചേഞ്ച് ബോണസായിട്ട് 10,000 രൂപയുടെ ഓഫർ, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,000. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 22,000 രൂപയുടെ ഓഫറാണ് ഈ ഒരു മാസം ഈക്കോയ്ക്ക് നൽകിയത്. ഈക്കോ ആകെ രണ്ട് പേരിൻ്റെ ഉള്ളൂ, 5-സീറ്റർ 7-സീറ്റർ. 5-സീറ്റർ ആണെന്നുണ്ടെങ്കിൽ 5,047, 7-സീറ്റർ 534. ഒരു ഏറ്റവും കുറഞ്ഞ ഡൗൺ 80,000-90,000 ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്. 5 വർഷത്തേക്കാണെങ്കിൽ 10,500, 7 വർഷത്താണെന്നുണ്ടെങ്കിൽ 8,000 രൂപയും മിനിമം EMI വരും. പ്രൊഫൈൽ അനുസരിച്ച് മാറ്റം വരും. അടുത്ത് പറഞ്ഞത് എർട്ടിഗയെക്കുറിച്ചാണ്. എർട്ടിഗയ്ക്ക് ഒരു മാസവും ഓഫർ വരാറില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു മാസം നല്ല ഡിമാൻഡാണ്. വാഹനത്തിന് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വെയിറ്റിംഗ് പീരീഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസം ഓഫർ നൽകിയിട്ടില്ല. പ്രൈസ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാം. LXi 932 മാനുവലാണെന്ന് പറയുന്നത്, VXi 1025, ZXi 1,109,000, ZXi+1,65,000. ഇത്രയും വരുന്നത് എർട്ടിക മാനുവലിൻ്റെ പ്രൈസാണ്. ഇനി എർട്ടിക ഓട്ടോമാറ്റിക്കലേ പോകാം. VXi ആണെന്നുണ്ടെങ്കിൽ 11,063, ZXi+ആണെന്നുണ്ടെങ്കിൽ 12,81. ഇത്രയും എർട്ടികയുടെ ഓട്ടോമാറ്റിക്. ആ രണ്ട് പേരിൻ്റെ ഉള്ളൂ ഓട്ടോമാറ്റിക്, VXi, ZXi+. ഏറ്റവും കൂടുതൽ ഡൗൺ പേയ്മെൻറ്റ് 100,000 രൂപയാണ് ബേസ് മോഡലിന്. 5 വർഷമാണെന്നുണ്ടെങ്കിൽ 18,000, 7 വർഷമാണെങ്കിൽ ഒരു 14,000 EMI വരും. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മുടെ മാരുതി സുസുക്കിക്ക് നിലവിലുള്ള ഓഫർ. അപ്പം ഈ ഒരു സമയത്ത് വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സമയമൊന്നുമല്ല. ആരും ഓഫർ കുറവാണ്. പുതിയ സ്റ്റോക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഓഫർ കൂടാൻ വളരെയധികം സാധ്യതയുണ്ട്. അങ്ങനെ ഓഫർ കൂടുകയും നല്ല രീതിയിൽ ഒരു വേരിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ആക്കി ഇടുന്നതായി. അപ്പം നിലവിലുള്ള ഓഫർ ഇതാണ്. അപ്പം നിലവിൽ വാഹനം മേടിക്കാൻ അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബുക്ക് ചെയ്തിടാൻ താല്പര്യമുള്ളവർ ബുക്ക് ചെയ്യുക. പുതിയ വാഹനം വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു സമയം വരാം. അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും പോയി.